കൊടിയ പീഡനത്തിനും കൊടിയ ക്രൂരതയ്ക്കും സാക്ഷികളായ നിരവധി ആളുകളാണ് ഇപ്പോൾ രക്ഷപ്പെട്ട് ബന്ദികളിൽ നിന്നും രക്ഷപ്പെട്ട് ഇസ്രായേലിലേക്ക് എത്തിയിരിക്കുന്നത്. അതിലേറ്റവും ഭയപ്പെടുത്തുന്ന പല വിവരങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പുറത്തുവിടുകയാണ്. ഹമാസ് തടവിലാക്കിയ 4 വയസ്സുകാരിയുടെ മോചനം സാധ്യമായതിൽ പ്രതികരിക്കുമ്പോഴായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. അബിഗെയിൽ ഏദൻ എന്ന 4 വയസ്സുകാരിയാണ് 1.5 മാസത്തിന് ശേഷം മോചിപ്പിക്കാൻ തയ്യാറായത്. ആ പിഞ്ചു കുഞ്ഞ് കണ്ടതാകട്ടെ ജീവിതത്തിൽ ഒരിക്കലും ഒരാളും കാണാൻ ആഗ്രഹിക്കാത്ത പല ക്രൂരകൃത്യങ്ങളും. അമേരിക്കൻ വംശജരാണ് അബിഗെയിലിൻ്റെ മാതാപിതാക്കൾ. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ഈ ഭീകരാക്രമണത്തിൽ അബിഗെയിലിൻ്റെ മാതാപിതാക്കൾ കൺമുമ്പിൽ വെച്ചാണ് കൊല ചെയ്യപ്പെട്ടത്. ഈ ചെറിയ വയസ്സിനുള്ളിൽ അവൾക്ക് കാണാൻ കഴിയുന്നതിൽ, അവൾക്ക് താങ്ങാൻ കഴിയുന്നതിൽ അങ്ങേയറ്റം ദുഃഖമാണ്, വേദനയാണ് ഇതിനോടകം തന്നെ അഭിമുഖീകരിച്ചിട്ടുള്ളത്. സഹിച്ചതാകട്ടെ, ഒരാൾക്കും ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ്. മാതാപിതാക്കൾ കൺമുൻപിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്നത് കാണേണ്ടി വരുന്ന ഒരു പിഞ്ചു കുഞ്ഞ് എന്ന് പറയുന്നത് തന്നെ ലോകത്തിന് സംബന്ധിച്ച് ഏറ്റവും വലിയ ക്രൂരതയായി തന്നെയാണ് നോക്കിക്കാണേണ്ടതെന്നും ബൈഡൻ പറഞ്ഞു. വെടിനിർത്തലിൻ്റെ 3 ദിവസമാണ് അബിഗെയിലിൻ്റെ മോചനം നടന്നിരിക്കുന്നത്. 14 ഇസ്രായേൽ പൗരന്മാരുൾപ്പെടെ 17 ഹമാസ് കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചപ്പോഴാണ് അബിഗെയിലും രക്ഷപ്പെട്ടത്. റെഡ് ക്രോസിനാണ് ആദ്യഘട്ടത്തിൽ ഇവരെ കൈമാറിയത്. വിദഗ്ധ പരിശോധന നടത്തിയ ശേഷം ഇസ്രായേൽ സൈന്യത്തിലേക്ക് എത്തിച്ചു. വേണ്ട വിധത്തിലുള്ള പ്രഥമ ശുശ്രൂഷ ഒക്കെ തന്നെ ഇവർക്ക് നൽകി പോരുകയാണ്. ഹമാസും ഇസ്രയേലും തമ്മിലുള്ള കരാറിൻ്റെ ഭാഗമായി തന്നെയാണ് മധ്യസ്ഥതയിൽ ഖത്തറും ഈജിപ്തും അമേരിക്കയും ഒക്കെ നടത്തിയ നിർണായക പങ്ക് തന്നെയാണ് ഇതിന് സാധ്യമായത്. 180 ഫലസ്തീൻ തടവുകാരെ കൈമാറുന്നതിന് പകരമായി 50 ബന്ദികളെയാണ് ഹമാസ് വിട്ടയക്കാൻ തയ്യാറാകുന്നത്. ബന്ദികളാക്കപ്പെട്ട കൂടുതൽ അമേരിക്കൻ വംശജരെ വളരെ വേഗത്തിൽ തന്നെ മോചിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തങ്ങൾക്കുണ്ടെന്നാണ് അമേരിക്കയും വ്യക്തമാക്കുന്നത്. 4 ദിവസത്തെ വെടിനിർത്തൽ കരാർ ഇന്ന് അവസാനിക്കുകയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ഇതിനുശേഷം എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ലോകം തന്നെ ഉറ്റുനോക്കുന്നത്. ഓരോ ബന്ദികളും അവരുടെ വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്ക്, അവരുടെ വീടുകളിലേക്ക് തിരികെ എത്തുന്ന ആ ഒരു കാഴ്ച തന്നെയാണ് ഏറ്റവും അധികം കണ്ണു നനയിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ജോലി ഇവിടെ അവസാനിക്കുകയല്ല, ഇതിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങളാൽ കഴിയുന്ന എല്ലാവിധ പ്രയത്നവും ചെയ്യുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന, ഒപ്പം തന്നെ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാർത്ത, മരിച്ചുവെന്ന് കരുതിയ, ഇത്രയും ദിവസം കണ്ണുനീർ പൊഴിച്ച 9 വയസ്സുകാരി, അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടിയൊരു സന്തോഷമാണ് ഇസ്രായേലിലെ ഐറിഷ് കുടുംബം പങ്കുവെക്കുന്നത്. ഗാസയിൽ നിന്നും ഹമാസ് മോചിപ്പിച്ച ഈ 17 കൂട്ടത്തിലാണ് 9 എമിലി ഹാൻഡ് എന്ന ഈ പെൺകുട്ടിയുള്ളത്. 4 ദിവസത്തെ താത്കാലിക വെടിനിർത്തലിൻ്റെ 2 ദിവസമാണ് എമിലിയെ മോചിപ്പിക്കാൻ തയ്യാറായത്. 3 മുതൽ 16 വരെയുള്ള 7 കൂട്ടത്തിൽ എമിലിയും ഉണ്ടായു എന്നതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചും ഏറ്റവും അധികം ആശ്വാസകരമായിട്ടുള്ളത്. മരണപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു എന്ന് 100% വിശ്വസിച്ചിരുന്ന എമിലിയാണ് ഏറ്റവും ഒടുവിൽ ജീവനോടെ മോചിപ്പിക്കാനായി സാധിച്ചിരിക്കുന്നത്. അതിൻ്റെ ചരിതാർത്ഥ്യം തന്നെയാണ് ഇസ്രായേൽ സേനയ്ക്കുള്ളതും. 18 മുതൽ 67 വരെയുള്ള സ്ത്രീകളും ഹമാസ് വിട്ടയച്ച 2 ബാച്ചിൽ ഉൾപ്പെടുന്നുണ്ട്.